മുക്ക ടൗൺ നവീകരണ പഴത്തി ഇഴിഞ്ഞ് നീങ്ങുന്ന ജനങ്ങൾക്ക് ദുരിതമാവുകയാണ് പ്രവൃത്തി മൂലം സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് ബസ്സുകൾ ഉൾപ്പെടെ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് സമയത്തിന് എത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ടൗൺ നവീകരണത്തിന്റെ ഭാഗമായാണ് ദുരിതമൊഴിയാതെ മുക്കത്തെ വ്യാപാരികളും നാട്ടുകാരും നട്ടം തിരിയുന്നത് കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ നിന്ന് കരകയറി ഉത്സവ സീസൺ പടിവാതിൽകളെത്തി നിൽക്കെ അനന്തമായി നീളുന്ന ടൗൺ നവീകരണ പ്രവൃത്തി വ്യാപാര മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണാവുന്നത് വിഷു ഈസ്റ്റർ റംസാൻ ആഘോഷങ്ങൾ മുന്നിൽ കണ്ട് വൻ തുക മുടക്കി ചരക്കിറക്കിയ വ്യാപാരികൾ കുത്തുപാളയെടുക്കുന്ന സ്ഥിതിയാണിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷമാണ് സർക്കാർ മുക്കം ടൗൺ നവീകരണത്തിന് ഏഴര കോടി രൂപ വകയിരുത്തിയത് അബ്ലാഷ് ജംഗ്ഷൻ മുതൽ അരീക്കോട് ഭാഗത്തേക്കുള്ള പാലം വരെയും ആലിഞ്ചുവോട് മുതൽ അബ്ലാഷ് പി സി ജംഗ്ഷനുകൾ വരെയും നവീകരിക്കുന്നതാണ് പദ്ധതി പതിനാല് മീറ്റർ വീതിയിൽ ബി എം വൻ ബി സി നിലവാരത്തിൽ ടാറിംഗ് നടപ്പാത നിർമ്മാണം തെരുവുകൾക്ക് വിളക്ക് സ്ഥാപിക്കൽ മീഡിയൻ ഇന്റർലോക്കും ടൈലും വിരിക്കൽ എന്നീ പ്രവൃത്തികളാണ് നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും ഒന്നര വർഷമായിട്ടും പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലാണ് മുക്കം പോലെ തിരക്ക് പിടിച്ച ടൌണിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി നടത്തേണ്ടതിന് പകരം തുടക്കം മുതൽ പരിമിതമായ തൊഴിലാളികളെ വെച്ച് നടത്തിയ മെല്ലെപ്പോക്കാണ് പ്രവൃത്തിയെ ബാധിച്ചത് നിലവിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയടക്കം തുടങ്ങിയ സാഹചര്യത്തിൽ മണിക്കൂറുകളോളം റോഡിൽ ഗതാഗത തടസ്സം നേരിടുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് എത്തുന്നതിനടക്കം തടസ്സം നേരിടുന്നതിനും കാരണമാവുന്നു പദ്ധതി കരാറെടുത്ത് കരാറുകാരൻ പ്രവൃത്തി ആരംഭിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല മുഖത്തെ കച്ചവട സ്ഥാപനങ്ങളും അതിലെ ഉടമകളും തൊഴിലാളികളും വളരെ കഷ്ടപ്പെടുകയാണ് യാത്രക്കാർ ബസ് യഥാസമയം പുറപ്പെടാനോ എത്തിച്ചേരുവാനോ സാധിക്കാത്ത വലിയ ബ്ലോക്കിൽ പെട്ട് ബുദ്ധിമുട്ടുകയാണ് ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ റോഡിലേക്ക് കയറുവാൻ പോലും സാധിക്കാത്ത ദുരവസ്ഥയാണ് പരീക്ഷകാലമാണ് കുട്ടികൾക്ക് സമയത്തിന് പരീക്ഷയ്ക്ക് എത്താൻ കഴിയുന്നില്ല റോഡിൽ നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയതും ഭാഗികമായി പണി നടത്തിയതും മൂലം ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് പല കടകളിലേക്കുമുള്ള വഴികൾ അടഞ്ഞ നിലയിലാണ് പൊടിശല്യവും മഴ ചാറിയാൽ വെള്ളക്കെട്ടും കടകളിൽ വെള്ളം കയറുന്നതും മറ്റൊരു ശാപമാണ് ആലിഞ്ചോട് അഭിലാഷ് റോഡിലും സംസ്ഥാനപാതയിൽ ബൈപ്പാസ് ജംഗ്ഷനിലുമാണ് ഏറെ ദുരിതം പൊടിപാറി തിളക്കം നഷ്ടപ്പെട്ടതിനാൽ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കാതെ കെട്ടിക്കിടന്ന് നിസാരവിലയ്ക്ക് വിറ്റഴിക്കേണ്ട സ്ഥിതിയിലാണ് വ്യാപാരികളും നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പാർക്കിംഗ് സൗകര്യം കൂടി കുറഞ്ഞതിനാൽ ആളുകൾ ടൗണിലിറങ്ങാനും മടിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ പണി പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് അപ്പോൾ ഇത്തവണയും വിഷു ഈസ്റ്റർ റംസാൻ ഉത്സവകാല ഉത്സവകാലക്കച്ചവടം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണെന്ന് വ്യാപാരികളും പറയുന്നു സി പ്രാദേശിക വാർത്ത മുഖം